നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില വാർത്തകൾ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതൊക്കെ സംഭവിക്കുമോ എന്ന്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കാൻ എൻഐയുടെ സഹായം തേടാനൊരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. ഈ ലോകത്തിലുള്ള സകല കേസുകളും ഇനി ദിലീപിന്റെ തലയിൽ വെച്ചു കൊടുക്ക് എന്ന് പറയുന്ന ദിലീപ് വാദികളുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ക്രൈംബ്രാഞ്ച് പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടെ അവതരിപ്പിക്കുകയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ ദിലീപിന് പറയാനുള്ളതും ക്രൈംബ്രാഞ്ചിന് പറയാനുള്ളതുമൊക്കെ കേരളത്തെ അറിയിക്കുക. കോടതി എല്ലാം പരിശോധിക്കട്ടെ. ഇറാൻ വംശജനായ അഹമ്മദ് ഗുൽച്ചിന്റെ ഇടപെടൽ അന്വേഷിക്കാനാണ് ഇപ്പോൾ എൻഐയുടെ സഹായം ക്രൈംബ്രാഞ്ച് തേടുന്നത്. ഗുൽച്ചിനും ദിലീപുമായുള്ള വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാനും മൊഴിമാറ്റാനുമൊക്കെ ഗുൽച്ചിൻ സഹായിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത്. സാധാരണ മലയാള സിനിമ നടീനടന്മാരുടെ ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന സ്ഥലമാണ് ദുബായ്. ദുബായിലെ ഒരു പ്രമുഖ വ്യവസായിയാണ് ഗുൽച്ചിൻ. ഇരുവർക്കുമിടയിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും ഗുൽച്ചിന്റെ സഹായത്തോടെ ദുബായിൽ നിന്ന് സാക്ഷികൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്നും ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നു. ദുബായ് ആസ്ഥാനമായ പാർട്സ് ഫിലിം സ്ഥാപകനാണ് ഗുൽച്ചിൻ. ദിലീപിന്റെ സഹോദരി ഭർത്താവ് സൂരജ് നേരത്തെ പാർട്സ് ഫിലിമിലെ ഒരു ജീവനക്കാരനായിരുന്നു. ജയിൽ മോചിതനായതിനു ശേഷം ദിലീപും ദുബായിലെത്തി ഗുൽച്ചിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാൻ സ്വദേശിയാണ് അഹമ്മദ് ഗുൽച്ചൻ. ഗുൽഷൻ എന്ന ഓമന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. ക്രൈംബ്രാഞ്ച് ഇയാൾക്കു പിന്നാലെ അന്വേഷണം തുടങ്ങിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. എന്നാൽ ക്രൈംബ്രാഞ്ചിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കാൻ എൻഐയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നതും. നടി ആക്രമിക്കപ്പെട്ട വീഡിയോ വിദേശങ്ങളിലുണ്ട് എന്ന് പലവിധ സൂചനകൾ ക്രൈംബ്രാഞ്ചിന് പോലും ലഭിച്ചിരുന്നു. ഇത്തരം വീഡിയോകൾക്ക് പിന്നിൽ ദുബായ് ബന്ധവും ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നു. നേരത്തെ ബാലചന്ദ്രകുമാർ ടെലിവിഷൻ ചർച്ചകളിൽ പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസ് അന്വേഷണം പിന്നീട് ദാവൂദ് ഇബ്രാഹിമിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഗുൽഷൻ എന്ന വ്യക്തിയിൽ എത്തിച്ചേരുമെന്ന്. ഇപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ടേക്കാണ് ക്രൈംബ്രാഞ്ചും എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഗുൽഷനെ കാണാനായിട്ടാണ് ദിലീപ് ദുബായിലേക്ക് പുറപ്പെട്ടതെന്നും അതിന്റെ മറയായിട്ടാണ് ദ പൊട്ടുകടയുടെ ഉദ്ഘാടനം ദുബായിൽ സംഘടിപ്പിച്ചതെന്നും ബാലചന്ദ്രകുമാർ നേരത്തെ ആരോപിച്ചിരുന്നു. വധഗൂഢാലോചനയ്ക്ക് ശ്രദ്ധാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിക്ക് മുൻപാകെ നൽകിയിരിക്കുന്ന ഹർജിയിൽ ഇപ്പോഴും കടുത്ത വാദങ്ങൾ തുടരുകയാണ്. ദിലീപിനെതിരായ വധഗൂഢാലോചന കേസിൽ പ്രോസിക്യൂഷനോട് കൂടുതൽ ചോദ്യങ്ങൾ നിരത്തുകയാണ് ഹൈക്കോടതി. തെളിവുകൾ കൈവശമുണ്ടായിട്ടും ബാലചന്ദ്രകുമാർ എന്തുകൊണ്ടാണ് നേരത്തെ പരാതി ഉന്നയിക്കാതിരുന്നത്? ഇത്തരം നടപടികളിൽ ബാലചന്ദ്രകുമാറിന് ദുരുദ്ദേശം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ സംശയം സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകില്ലേ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. 2017 ബാലചന്ദ്രകുമാർ പകർത്തിയ ശബ്ദരേഖ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് 2021 മാത്രം. എന്തിനാണ് ഈ 4 വർഷക്കാലം ശബ്ദരേഖ ക്രൈംബ്രാഞ്ചിന് സമർപ്പിക്കാൻ വച്ച് താമസിപ്പിച്ചത്? എന്നാൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. ഈ കേസിൽ വസ്തുതകളുണ്ട് എന്ന് ഞങ്ങൾ സംശയാതീതമായി തെളിയിച്ചിരിക്കുന്നു. ഒരു കുറ്റകൃത്യം വെളിപ്പെടുന്നുണ്ടോ എന്ന് മാത്രമാണ് കോടതി നോക്കേണ്ടത്. അക്കാര്യങ്ങൾ കോടതിക്ക് ബോധ്യമാവുന്ന തരത്തിൽ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് അവകാശപ്പെടുന്നു. ദിലീപിന്റെ ഫോണിൽ നിന്ന് തെളിവുകൾ നീക്കം ചെയ്തത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിന്റെ തെളിവുകളൊക്കെ ക്രൈംബ്രാഞ്ച് കോടതിക്ക് മുൻപാകെ കൈമാറി. 7 ഫോണുകളിൽ നിന്നാണ് ഇത്തരത്തിൽ തെളിവുകൾ മായ്ച്ചു കളഞ്ഞത്. കോടതി നിർദ്ദേശമുണ്ടായിട്ടും ഫോണുകളിലെ തെളിവുകൾ മായ്ച്ചു കളഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ദിലീപിനും സംഘത്തിനുമൊക്കെ ഈ കേസിൽ നേരിട്ട് പങ്കാളിത്തമുണ്ട്. ജസ്റ്റിസ് സിയാദ് റഹീമിന്റെ സിംഗിൾ ബെഞ്ചിലാണ് ഇപ്പോൾ വാദം പുരോഗമിക്കുന്നത്. അതിശക്തമായ വാദമാണ് ഇരുകൂട്ടരും ഉയർത്തുന്നതും. അതുകൊണ്ട് തന്നെ NIA മുതൽ ഡി കമ്പനി വരെ പലവിധ പേരുകൾ ഇപ്പോൾ ഉയർന്നു വരുന്നു. വെറുതെ പറയുന്നത് ഒരു വധഗൂഢാലോചനയാകുമോ എന്ന ചോദ്യത്തിനും പ്രോസിക്യൂഷന്റെ പക്കൽ കൃത്യമായ ഉത്തരങ്ങളുണ്ടായിരുന്നു. മുൻപ് ബൈജു പൗലോസിനെ വധിക്കാൻ ഇവർ ഒരു കൊട്ടേഷൻ കൊടുത്തു. ബംഗളൂരുവിലുള്ള ഒരു മാഫിയ സംഘവുമായി ദിലീപിന്റെ സംഘാംഗങ്ങൾ ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഇത് സംബന്ധിച്ച് കാവ്യ മാധവനും അപ്പുണ്ണിയും തമ്മിൽ നടത്തിയ ശബ്ദരേഖയും കോടതിക്ക് മുൻപാകെ ക്രൈംബ്രാഞ്ച് ഹാജരാക്കി. VIP എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശരത് ഈ കേസിലെ മുഖ്യകണ്ണിയാണ്.
ശരത് തന്നെയാണ് ഇത്തരം കൊട്ടേഷനുകൾ ആസൂത്രണം ചെയ്തതെന്നും ക്രൈംബ്രാഞ്ച് ആരോപിക്കുന്നു. ദിലീപ് പറഞ്ഞത് ഒരിക്കലും വെറും വാക്കല്ല, വധഗൂഢാലോചനയ്ക്കുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് വീണ്ടും വീണ്ടും പ്രോസിക്യൂഷൻ ഉറപ്പിക്കുന്നു. എന്നാൽ കേസിൽ എന്തുകൊണ്ട് ബാലചന്ദ്രകുമാർ ഫസ്റ്റ് ഇൻഫോമർ ആയില്ല എന്ന ചോദ്യം കോടതി ഉയർത്തി. കേസിന്റെ പേരിൽ ക്രൈംബ്രാഞ്ച് തന്നെ പീഡിപ്പിക്കുകയാണ്, തനിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളില്ല എന്നാണ് ഹൈക്കോടതി മുൻപാകെ ദിലീപ് പറയുന്നത്. അന്വേഷണ സംഘം തന്നെയും തന്റെ കുടുംബത്തെയും കൂട്ടത്തോടെ പ്രതിയാക്കുന്നു. 87 വയസ്സുള്ള എന്റെ അമ്മയുടെ മുറിയിൽ പോലും പരിശോധനയുടെ പേരിൽ പോലീസുകാർ കയറിയിറങ്ങി. വീട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നിരന്തരം റെയ്ഡുകൾ നടത്തുകയാണെന്നും കോടതിക്ക് മുൻപാകെ ദിലീപ് പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിലെ കോടതി രേഖകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ കോടതി ജീവനക്കാരിലേക്കും നീളുന്നു. ദിലീപിന്റെ ഫോണിൽ നിന്ന് ഈ കോടതി രേഖകൾ വീണ്ടെടുത്തതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് കോടതി ജീവനക്കാരെയും ഉൾപ്പെടുത്തി തങ്ങളുടെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ദിലീപിന്റെ ഫോണിൽ നിന്നാണ് നിർണായകമായ ഈ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് വീണ്ടെടുത്തത്. ഫോണിലെ വിവരങ്ങൾ നശിപ്പിക്കാൻ സഹായം നൽകിയ സായി ശങ്കറിന്റെ ഹാർഡ് ഡിസ്കിൽ നിന്നും ഈ രേഖകൾ കണ്ടെടുത്തിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഇതൊക്കെ കോടതിയിൽ നിന്ന് സർട്ടിഫൈഡ് കോപ്പിയായി ലഭിച്ചവയല്ല. അതിനർത്ഥം കോടതിയിൽ നിന്നാരോ ദിലീപിനെ പൂർണ്ണമായി സഹായിക്കുന്നുണ്ട്. എന്തിനേറെ കോടതികളിലെ കയ്യെഴുത്ത് രേഖകൾ പോലും ദിലീപിന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രേഖകളൊക്കെ ദിലീപ് നിയമവിരുദ്ധമായി സംഘടിപ്പിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഈ സാഹചര്യത്തിൽ എങ്ങനെ ഇതെല്ലാം ദിലീപിന്റെ കയ്യിലെത്തി എന്ന് അന്വേഷിച്ച് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് എന്നും ക്രൈംബ്രാഞ്ച് നിലപാടെടുത്തു. രേഖകൾ കൈവശപ്പെടുത്താൻ കോടതിയും അഭിഭാഷകരും തമ്മിലുള്ള ബന്ധം ഒരുപക്ഷെ ദിലീപ് മുതലെടുത്തിരിക്കാം. ദിലീപ് നേരിട്ട് കോടതി ജീവനക്കാരുമായി ബന്ധം സ്ഥാപിച്ചോ ഏതെങ്കിലും തരത്തിൽ പണമോ മറ്റെന്തെങ്കിലും നൽകിയോ അവരെ പ്രലോഭനങ്ങളിൽ പെടുത്തിയോ. കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നടി ആക്രമിച്ച കേസിലെ ദിലീപിന്റെ പങ്ക് വ്യക്തമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ക്രൈംബ്രാഞ്ച്. ഇക്കാര്യങ്ങൾ ശരിയെന്ന് കോടതി നീതിയുക്തം പരിശോധിക്കുകയും വേണം. 2 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്ത ദിലീപിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്ന് ക്രൈംബ്രാഞ്ച് കോടതിക്ക് മുൻപാകെ പറയുന്നു. ഇന്നും ശരത്തിനെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് ശരത്തിനെ ചോദ്യം ചെയ്യുന്നത്. കേരളത്തിൽ ഇത്രയധികം നീണ്ട ശക്തമായ ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്ര ശക്തമായി അന്വേഷണ സംഘം ദിലീപ് കേസിൽ നീങ്ങുന്നുവെന്നത് കേരളത്തെ കൂടുതൽ അമ്പരപ്പിക്കുന്നു. കാവ്യ മാധവനെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ദിലീപും കാവ്യ മാധവനുമൊക്കെ അടങ്ങുന്ന ഈ സംഘം ഇത്ര വലിയ ക്രൂരകൃത്യങ്ങൾ നടത്തിയോ എന്നാണ് കേരളം അമ്പരപ്പോടെ ചോദിക്കുന്നത്. ക്രൈംബ്രാഞ്ച് പറയുന്നതൊക്കെ അതേപോലെ വിഴുങ്ങാൻ കേരളത്തിലെ കുറേയേറെ പേർ തയ്യാറല്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, സംശയമറയ്ക്കുള്ളിൽ പലതും ഒളിഞ്ഞിരിപ്പുണ്ട്. സത്യസന്ധമായ അന്വേഷണത്തിലൂടെ വ്യക്തമായി കാര്യങ്ങൾ പുറത്തെത്തിക്കണം. കോടതിയും നീതിപൂർവം പ്രവർത്തിക്കും എന്ന് തന്നെ ജനങ്ങൾ കരുതിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.